ശബരിമല സോപാനത്ത് ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കി ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്ന് ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ. ശബരിമലയിൽ സോപാനം കേന്ദ്രീകരിച്ച് എന്തോ ചീഞ്ഞു നാറുന്നുണ്ടെന്നും അജയ് തറയിൽ അഭിപ്രായപ്പെട്ടു. ശബരിമല സോപാനത്ത് ദേവസ്വം ബോർഡിനെ നോക്കുകുത്തിയാക്കി ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുവെന്ന വിവാദ വെളിപ്പെടുത്തലാണ് ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ പീപ്പിളിനോട് നടത്തിയത്. ശബരിമല കേന്ദ്രീകരിച്ച് വൻ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് നിരവധി വർഷങ്ങളായി ആക്ഷേപം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം സംഘങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തലുമായി ദേവസ്വം ബോർഡ് അംഗം തന്നെ രംഗത്തു വന്നിരിക്കുന്നത്. സോപാനം കേന്ദ്രീകരിച്ചു നടക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്തോ ചീഞ്ഞു നാറുന്നതായും അജയ് തറയിൽ വ്യക്തമാക്കി. ആർക്കും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരവസ്ഥ ദേവസ്വം ബോർഡ് നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതിന് എന്തെങ്കിലും സംവിധാനം ഏർപ്പാട് ചെയ്തില്ലെങ്കിൽ അത് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമായിരിക്കും. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 41 ദിവസത്തെ വ്രതം നോറ്റ് മല ചവിട്ടുന്ന തീർത്ഥാടകന് ഒരു നിമിഷം മാത്രമാണ് അയ്യപ്പ വിഗ്രഹ ദർശനം പ്രാപ്തമാകുന്നത്. ഉപജാപക സംഘത്തിന്റെ പ്രവർത്തനം മൂലം പല തീർത്ഥാടകരും സോപാനത്തെത്തിയാൽ പോലും ഈ പുണ്യദർശനം സാധ്യമാകില്ല. സോപാനം കേന്ദ്രീകരിച്ച് നടക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും ദേവസ്വം ജീവനക്കാരും സഹായം നൽകുന്നുണ്ടെന്നതും ഗൗരവകരമാണ്. ബാർക്കോഴ വിവാദത്തിൽ ഉൾപ്പെട്ട വ്യക്തിക്ക് ദേവസ്വം ജീവനക്കാർ സന്നിധാനത്തും സോപാനത്തും നൽകി വരുന്ന പ്രത്യേക പരിഗണന പക്ഷേ ദേവസ്വം ബോർഡ് കണ്ടില്ലെന്ന് നടിക്കുന്നു.